ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ ബോട്ടണി റെക്കോർഡ് കുറെ പേര് വരച്ചു തുടങ്ങിയുണ്ടാവും, പലരും വരച്ചിട്ടുണ്ടാവില്ല. എന്നാലും പലയിടത്തും കുട്ടികൾ പഴയ സ്കീമൊക്കെ വെച്ചിട്ട് വരച്ചിട്ട് ഒരുപാട് ഡയഗ്രം വരച്ചിട്ട് കഷ്ടപ്പെടുന്ന കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും കുറെ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഒരു സ്കീം മലപ്പുറം ജില്ലയിലെ മിഥുൻ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടാക്കിയ ഒരു മാനുവലിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കയ്യിൽ പ്രിന്റ് ഔട്ട് ഉള്ളവർ അത് വെച്ചിട്ട് വരക്കാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് വരക്കേണ്ടതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ദെൻ ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ഇല്ലച്ചാൽ ശരിക്കും ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പിന്നീട് വരച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം വരച്ച് ഇപ്പോൾ വരച്ചു തുടങ്ങാൻ നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി മാത്സ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാവും. അപ്പോൾ ബോട്ടണി സുവോളജി ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രെസ്സായി പോകും നിങ്ങൾ. അപ്പൊ എന്തായാലും റെക്കോർഡ് നിങ്ങൾ ഇത് വെച്ചിട്ട് വരച്ചു തുടങ്ങാൻ. നമുക്കറിയാം റെക്കോർഡിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ഇൻഡെക്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇൻഡെക്സ് നിങ്ങൾ മുന്നേ പഴയ റെക്കോർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻഡെക്സ്. അപ്പോൾ അതിന് ഏതൊക്കെയാണ് നമ്മൾ ഈ റെക്കോർഡിൽ വരച്ചത് എന്നൊക്കെ കാണിക്കുന്നതാണ് ഇൻഡെക്സ്, എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ അതിനൊരു സാധാരണ റെക്കോർഡുകളിൽ പലതിലും ഉണ്ടാവും ഇൻഡെക്സിന് പേജുകൾ, അതില്ലാത്തതാണെങ്കിൽ നിങ്ങളൊരു രണ്ട് പേജ് അതിനിട്ട് വെച്ചോളൂ കേട്ടോ. നമ്മൾ ഡയഗ്രമൊക്കെ വരച്ചത് ഏത് പേജിലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ്. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് ഫസ്റ്റ് വരക്കാനുള്ള ഡയഗ്രമാണ് ഏത്, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡയഗ്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് സൈഡിലാണ് ഡയഗ്രം വരയ്ക്കുക, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതുകയും ചെയ്യുക കേട്ടോ. ഇങ്ങനെ പോയിൻറ്റ്സ് എഴുതി വെക്കുക. അപ്പോൾ ഡയഗ്രം ഏറ്റവും മുകളിൽ നല്ല ഭംഗിയായിട്ട് വലുതായിട്ട് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ ഹെഡിങ് കുറച്ച് ചിത്രം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണേണ്ടത് അതിൻ്റെ ഹെഡിങ് ആണ്. പിന്നീട് റൈറ്റ് സൈഡിലോട്ട് ലേബൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനാ അത്രയും ശ്രദ്ധിക്കണമെന്നൊക്കെ ചോദിച്ചാൽ, ഭംഗിയിൽ വരച്ചാൽ ആ റെക്കോർഡിനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും അത്ര തന്നെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഡയഗ്രാം വരക്കുക. പിന്നെ ഇവിടെ കുറെ നോട്ട്സ് എഴുതാണ്ട്, അപ്പോൾ ഇതിലൊന്നും മൈക്രോസ്കോപ്പിൻ്റെ അധികം നോട്ട്സ് നിങ്ങൾ എഴുതേണ്ട ആവശ്യം ഇല്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ ചില റെക്കോർഡിൽ ഉണ്ടാവും കേട്ടോ റൈറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ ചിത്രം വരക്കാനായിട്ട് റൈറ്റ് സൈഡിൽ എഴുതാനുള്ള പേജ് ആയിട്ടുള്ളത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, എനിക്ക് ഇങ്ങനെ എങ്ങനെയാണ് പറ്റുന്ന ആ രീതിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാണ് ഈ മൈക്രോസ്കോപ്പ് എന്ന് കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റഡി ഓഫ് ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞ, അപ്പോൾ നമുക്ക് ഈ കുറേ ഓർഗാനിസംസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ഇതിലുണ്ട് റെക്കോർഡിൽ വരക്കാണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു പേജ് ആയിട്ട് വേണമെങ്കിൽ വരക്കാം. കുറേ പേജുകൾ ഉള്ളവരാണെന്ന് വെച്ചാൽ ഇതൊരു മെയിൻ ഷീറ്റായിട്ട് മെയിൻ പേജായിട്ട് വെക്കാം. ഇനി ചിലർ എനിക്ക് പേജ് തികയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പേജിൽ വരക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു വലിയ ഹെഡിങ് ആയിട്ട് ഇത് എഴുതി വെച്ചാലും മതി കേട്ടോ, ലോവർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് വരക്കാനുള്ള ഡയഗ്രാണ് ഓസിലറ്റോറിയ കേട്ടോ. അപ്പോൾ ഓസിലറ്റോറിയൻ്റെ ഡയഗ്രാം നമ്മൾ വരക്കുക കേട്ടോ. ഇങ്ങനെ ആ ഒരു പേജിൽ ഓസിലറ്റോറിയൻ്റെ ഡയഗ്രം ഉണ്ടാവും, ദെൻ ഇപ്പുറത്ത് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇത് തന്നെ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചിട്ട് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചാലും മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യാണ്ടാവും മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓസിലറ്റോറിയ. ഇനി അടുത്ത ഡയഗ്രാം നമ്മുടെ ഒരു ഫംഗസ് ആണ് കേട്ടോ, റൈസോപ്പസ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ റൈസോപ്പസിൻ്റെ ഡയഗ്രം. അപ്പുറത്ത് വരയ്ക്കുക, ഇപ്പുറത്ത് നമ്മൾ നോട്ട്സ് എഴുതി വെക്കുക കേട്ടോ. ദെൻ അടുത്ത ഡയഗ്രം എന്ന് പറയുന്നത് ഫംഗസിലെ തന്നെ അഗാരിക്കസ് ആണ്. അതായത് നമുക്ക് സ്പോട്ടഡ് സൈറ്റ് കാട്ടി ഇതൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ അഗാരിക്കസിൻ്റെ ഡയഗ്രം വരച്ചു. ഓക്കെ, അതിൻ്റെ ഡയഗ്രം വരച്ചു, ഇപ്പുറത്ത് നമ്മൾ അതിൻ്റെ പോയിൻസുകൾ എഴുതി വെച്ചു. ഓക്കെ, ദെൻ പിന്നീട് നമുക്കുള്ളതാണ് അസ്നിയ ലൈക്കൻ കേട്ടോ, ആൽഗൽ ഫംഗൽ അസോസിയേഷനിലെ ലൈക്കൻ. ലൈക്കൻ്റെ ഡയഗ്രം വരക്കുന്നു, പിന്നീട് ഇപ്പുറത്ത് നമ്മൾ അതിൻ്റെ പോയിൻറ്റ്സ് എഴുതി വെക്കുന്നു. ഓക്കെ,
Then ഇനി സ്റ്റഡി ഓഫ് പ്ലാൻ കിങ്ഡം കേട്ടോ. പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹെഡിങ് എഴുതി വെക്കാം. ഒരു പേജ് ഇത് മാത്രമായിട്ട് എഴുതാം, അതല്ലെങ്കിൽ അടുത്ത പേജിൻ്റെ മുകളിൽ വലുതാക്കിയിട്ട് അത് എഴുതി വെക്കാം. ഓക്കെ, ദെൻ അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്പൈറോ ഗൈറ കേട്ടോ. സ്പൈറോ ഗൈറ വരച്ചു. ഓക്കെ, സ്പൈറോ ഗൈറ വരച്ചു. പിന്നീട് അതിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക. ഇത് ഓരോന്നായിട്ട് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുകളുണ്ട് വെച്ചാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ആൽഗാണ സർഗാസം അല്ലേ, ഫിയോ ഫൈസിയയിൽ വരുന്ന സർഗാസം വരച്ചു. ദെൻ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയി നമ്മൾ എഴുതി വെച്ചു, ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ ബ്രയോഫൈറ്റിലുള്ള ഫിനാരിയ, ഫിനാരിയൻ്റെ ഗ്യാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് ആ ഡയഗ്രാം വരച്ചു, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചു. ദെൻ അടുത്തത് ഫിനാരിയൻ്റെ പ്രോട്ടോനീമ എന്നൊരു ഡയഗ്രാം കേട്ടോ. ഈ പ്രോട്ടോനീമ നമ്മൾ സ്ലൈഡിലൊക്കെ കാണിക്കാറുണ്ട്, എക്സാമിന് സ്പോട്ടഡ് സൈറ്റിനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരച്ചു, ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ എഴുതി വെച്ചു. ദെൻ പിന്നീടുള്ളതാണ് നെഫ്രോലെപ്പിസ് അല്ലേ, ടെറിഡോഫൈറ്റിലെ നെഫ്രോലെപ്പിസ് വരയ്ക്കുക, ദെൻ അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, ദെൻ പിന്നെ വെക്കുന്നതാണ് നെഫ്രോലെപ്പിസിൻ്റെ പ്രോത്താലസ്. ഈ പ്രോത്താലസിൻ്റെ ഡയഗ്രാം വരച്ചു, നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പുറത്തോട്ട് എഴുതി വെച്ചു. കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ മക്കളെ, ദെൻ പിന്നെ നമുക്കൊരു ജിംനോസ്പേമാണ്. ജിംനോസ്പേമിൻ്റെ പൈനസ് മെയിൽ കോൺ കേട്ടോ, പൈനസ് മെയിൽ കോൺ വരച്ചു, ഫീച്ചേഴ്സ് എഴുതി വെച്ചു. ദെൻ അടുത്തത് പൈനാസ് ഫീമെയിൽ കോൺ വരച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതി വെച്ചു. ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്ലാന്റ് ടാക്സോണമിയാണ്. ടാക്സോണമിയിൽ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാം തൊട്ടിട്ട് ഒരു ഫാമിലി മാത്രമാണ് നമുക്ക് ചോദിക്കുന്നത്, സോളനേസിയ എന്ന് പറഞ്ഞ ഫാമിലി. പല കുട്ടികളും ഇത് ഒരുപാട് പഴയ റെക്കോർഡ് വച്ചിട്ട് ഒരുപാട് ഡയഗ്രാംസ് ആ മൂന്ന് ഫാമിലിയുടെയൊക്കെ വരച്ച് നിറച്ച് വെച്ച് കഷ്ടപ്പെടുന്നത് കാണാം. നിങ്ങൾ അത്രയൊന്നും ചെയ്യേണ്ട, നമുക്ക് പഠിക്കാനുള്ള ഇതാണ്. സോളനേസിയെ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ, അതിൻ്റെ ക്യാരക്ടേഴ്സും ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സോളനേസിയ ഡയഗ്രാം ഇങ്ങനെ വരക്കുക, ദെൻ അതിൻ്റെ ക്യാരക്ടേഴ്സും എഴുതാം. ഓക്കെ, കണ്ടാ സോളനേസി ഇത് മാത്രമേ. പിന്നീടുള്ളതാണ് അനാട്ടമി. അനാട്ടമി നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയഗ്രാം നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ വരക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാനുണ്ടാവും. നമ്മുടെ മെയിൻ ഒരു പ്രാക്ടിക്കലാണ് ഈ ഒരു അനാട്ടമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റെക്കോർഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഗ്രൗണ്ട് പ്ലാന് നമുക്ക് എക്സാമിന് വരയ്ക്കാനുണ്ടാവും കേട്ടോ. മുകളിൽ കാണുന്ന വട്ടത്തിലുള്ള പ്ലാനില്. അപ്പോൾ നമ്മൾ അനാട്ടമി എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഡൈക്കോട്ട് സ്റ്റെമ്മ് ഉണ്ടോ, ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഡയഗ്രാം കണ്ടോ. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഡയഗ്രാം, അതിൻ്റെ പാർട്ടുകളൊക്കെ നിങ്ങൾ നോക്കുക. റൈറ്റ് സൈഡിലോട്ട് ലേബൽ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങളും ഇങ്ങനെ റെക്കോർഡിൽ റൈറ്റ് സൈഡിലോട്ട് ലേബൽ ചെയ്യുക കേട്ടോ. നമ്മുടെ റെക്കോർഡാണ് പ്രാക്ടിക്കലിന് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് നമ്മുടെ റെക്കോർഡാണ്. നല്ല ഭംഗിയിൽ വരച്ച ഒരു റെക്കോർഡ് കണ്ടാൽ തന്നെ ആ ഈ കുട്ടി കുഴപ്പമില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു ഡൈക്കോട്ട് സ്റ്റെമ്മ്. ഇത് നിങ്ങൾ പിന്നീട് വരക്കാനും പഠിക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കും വേണം, പ്രാക്ടിക്കൽ എക്സാമിന് കേട്ടോ. അതൊക്കെ പിന്നീട് നമ്മൾ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. കേട്ടോ, ഡൈക്കോട്ട് സ്റ്റെമ്മ്. പിന്നെ അടുത്തത് മോണോക്കോട്ട് സ്റ്റെമ്മാണ് കേട്ടോ. മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഡയഗ്രാം വരച്ചു, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചു. റൈറ്റ്, ഓക്കെ, മോണോക്കോട്ട് സ്റ്റെം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഡൈക്കോട്ട് റൂട്ട്. ഈ ഡൈക്കോട്ട് റൂട്ട് സാധാരണ നമ്മൾ പ്രാക്ടിക്കലിന് കൊടുക്കാറില്ല, കുറച്ചായിട്ട് ഡൈക്കോട്ട് റൂട്ട് വരാറില്ല. അപ്പോൾ അത് അങ്ങനെ അത്രയ്ക്ക് നിർബന്ധമല്ല കേട്ടോ വരക്കൽ, അങ്ങനെ വരക്കാറില്ല സാധാരണ റെക്കോർഡിൽ. ഓക്കെ, ഡൈക്കോട്ട് റൂട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വരച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് മോണോക്കോട്ട് റൂട്ട്. മോണോക്കോട്ട് റൂട്ട് കണ്ട, മോണോക്കോട്ട് റൂട്ടിൻ്റെ ഡയഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് പ്ലാനാണ് നമ്മൾ മുകളിൽ കാണുന്നത്. നിങ്ങൾ ഈ ഗ്രൗണ്ട് പ്ലാനും താഴെയുള്ള പോർഷൻ എൻലാർജ്ഡും ഒരേ പേജിൽ തന്നെ വരച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, കണ്ട പോർഷൻ എൻലാർജ്ഡ് കണ്ട.
ഇപ്പൊ മോണോക്കോട്ടും കഴിഞ്ഞു, മോണോക്കോട്ട് റൂട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് സൈറ്റോളജി ആണ് കേട്ടോ. സൈറ്റോളജിയില് ഓക്കെ, ഇപ്പോൾ ഓരോ സ്റ്റേജസ് ഇല്ലേ. ഇപ്പം നമ്മൾ സൈറ്റോളജി എന്ന് എഴുതിയിട്ട് ഓരോ പേജിൽ ഓരോ സ്റ്റേജസ് ആയിട്ട് വരയ്ക്കാം. അതല്ല, നിങ്ങൾക്ക് നാല് സ്റ്റേജും കൂടി ഒരു പേജിൽ വരക്കണമെങ്കിൽ, പേജ് ഇല്ലാത്തവർ കേട്ടോ, പേജ് കുറവുള്ളവർ അങ്ങനെ വേണമെങ്കിൽ വരച്ചോളൂ. റെക്കോർഡിൽ ചിലതിൽ പേജ് കുറവാവും നിങ്ങൾ വാങ്ങിക്കുന്നതിൽ. അപ്പം അങ്ങനെ വെച്ചാൽ നാല് സ്റ്റേജ് ഒന്നിൽ വരച്ചാൽ മതി. അല്ലാത്തവർ നല്ല ഭംഗിയായിട്ട് ഇതാ ഉണ്ടോ, ഒന്നാമത്തെ പേജിലെ പ്രൊഫേസ് ണ്ടാ, പ്രൊഫേസിൻ്റെ ആ ചിത്രം വരക്കുക, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ പേജിൽ നമ്മൾ മെറ്റാഫേസ് വരക്കുക, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കുക. റൈറ്റ്, ദെൻ പിന്നീട് മൂന്നാമത്തെ പേജിൽ നമ്മൾ അനാഫേസ് വരച്ചു, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചു. ദെൻ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ടീലോഫേസ് വരച്ചു, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പ്രിൻ്റ് ഔട്ടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വരക്കാം. അതല്ല, പ്രിൻ്റ് ഔട്ട് ഉള്ളവർ അത് നോക്കി വരക്കാം കേട്ടോ. പിന്നെ ആൻതറാണ് ഈ പേജ്, നമ്മൾ ആൻതർ എന്നിട്ട് വേറൊരു പേജായിട്ട് കൊടുക്കണം എന്നില്ല. ദ സി എസ് ഓഫ് ആൻതർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. കണ്ടോ, സി എസ് ഓഫ് ആൻതർ, ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഈ സി എസ് ഓഫ് ആൻതർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ദ ആൻതറിൻ്റെ ഒരു സി എസ് മൊത്തമായിട്ടുള്ളൊരു ഡയഗ്രാം വരച്ചു, അത് കഴിഞ്ഞ് ഒരു എൻലാർജ്ഡ് വ്യൂ വരച്ചു കണ്ടോ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ബയോടെക്നോളജിയാണ്. നിങ്ങൾ കുറേ വെറുതെ വരച്ചു വെക്കും, പല കുട്ടികളും അറിയാണ്ട് ഒന്നും കേട്ടിട്ടുണ്ടല്ലോ ടീച്ചേഴ്സ് പറയുന്നൊക്കെ. അവസാനം അവിടുന്ന് ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ വരച്ചു വരും. ഈ ബയോടെക്നോളജി നിങ്ങൾ ചിത്രം വരക്കേണ്ട, നിങ്ങളുടെ മാനുവലിലോ ഒക്കെ ഇങ്ങനെ ഒരു ചിത്രം, അല്ലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമായാലും മതി, ഇങ്ങനെ ചിത്രം എടുത്തിട്ട് നിങ്ങൾ ഒട്ടിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ ചിത്രം ഇവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് നിങ്ങൾ വരക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആ ചിത്രം കണ്ടിട്ടുണ്ടാവുക എക്സാമിന്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ബി ടി കോട്ടൺ ആണ് ബയോടെക്നോളജിയിൽ വരുന്നത്. രണ്ടാമത്തേത് ക്ലോണിങ് വെക്റ്റർ ആണ്. ഇതൊക്കെ ഡയഗ്രാം വെച്ച് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ. ക്ലോണിങ് വെക്റ്റർ, അതിൻ്റെയും ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു വെക്കുക. ദെൻ പിന്നീട് മൂന്നാമത്തേത് ബയോ റിയാക്ടർ. ഓക്കെ, ബയോ റിയാക്ടറിൻ്റെ ഇങ്ങനൊരു പിക്ചർ എടുത്തിട്ട് നമ്മൾ റെക്കോർഡിലൊരു പേജിൽ ഒട്ടിക്കുക, അപ്പുറത്തെ പേജിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതുക. പിന്നെ അടുത്തത് എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് ആണ് കേട്ടോ. എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസിൽ നമ്മൾ ഫസ്റ്റിൽ വരക്കാനുള്ളത് മ്യൂച്വലിസം ആണ്ടോ. മ്യൂച്വലിസം വരക്കുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കുന്നു. ഓക്കെ, മ്യൂച്വലിസം എന്ന് പറഞ്ഞത് ലൈക്കൻ ആണ് കേട്ടോ അതിൽ വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കമൻസാലിസം ഉണ്ട്, കമൻസാലിസം ഇൻ്ററാക്ഷൻ. കമൻസാലിസത്തിൽ വാൻഡേൻ്റെ ഡയഗ്രാം വരച്ചു, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ. ഇത് ചിത്രം ഒട്ടിക്കല്ല കേട്ടോ, ഒക്കെ ഒട്ടിക്കുക, എന്നിട്ട് പിന്നീട് ഒട്ടിക്കരുത്, ഇത് ഡയഗ്രാം വരക്കുക കേട്ടോ. ബയോടെക്നോളജി മാത്രമാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. പിന്നീട് പാരസൈറ്റിസ് ആണ് കേട്ടോ, ലോറന്തസ് പാരസൈറ്റിസം, അത് ഡയഗ്രാം വരക്കാം, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കാം. പിന്നെ പാരസൈറ്റിസത്തിൽ തന്നെ അടുത്ത ഒന്നാണ് കസ്ക്യൂട്ട, അതിൻ്റെ ഡയഗ്രാം വരക്കാം, അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പോൾ മക്കളെ ഇനിയുള്ളത് ലാസ്റ്റ് കേട്ടോ, നമ്മുടെ റെക്കോർഡ് വരക്കൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത് പ്ലാന്റ് ഫിസിയോളജി അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്. ആ ഫിസിയോളജിയിൽ കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ് എഴുതാനുള്ളത്. ഇപ്പം നിങ്ങളതിൽ ഒരു സൈഡിൽ ഡയഗ്രാം, അതുപോലെ മറ്റു സൈഡിൽ അതിൻ്റെ ഫിസിയോളജി എക്സ്പെരിമെൻറ്റും എഴുതണം കേട്ടോ. ഇവിടെ നോക്കൂ, ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് കണ്ടോ, ഒരു എക്സ്പെരിമെൻ്റ് എഴുതിയിട്ടുണ്ട്. ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്ത് അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് ഇതിൻ്റെ ഡയഗ്രാം വരക്കാനുണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഡയഗ്രാം വരക്കാനുണ്ടാവും. ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് കണ്ടു, ദെൻ അത് കഴിഞ്ഞ് നോക്കൂ, സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ ഓൺ അപ്പർ ആൻഡ് ലോവർ സർഫേസസ് ഓഫ് ലീവ്സ്. ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ്,
കണ്ട അപ്പോൾ ഒരു ഭാഗത്ത് ആ എക്സ്പെരിമെൻ്റ് എഴുതുക, അടുത്ത ഭാഗത്ത് നിങ്ങൾ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അടുത്തത് നോക്കൂ, സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെൻറ്റ് ബൈ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി വെച്ചിട്ട് പ്ലാന്റ് പിഗ്മെൻറ്റ്സ് സ്റ്റഡി ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. നോക്കൂ, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ദെൻ പിന്നീട് നോക്കൂ, ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. ഇതാണ് ഒരു എക്സ്പെരിമെൻ്റ് ഡയഗ്രാം വരയ്ക്കുക, എക്സ്പെരിമെൻ്റ് എഴുതുക. ഓക്കെ, ദെൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില സ്കൂളുകളിൽ ലാബിൽ ഏതാണോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചിലപ്പോൾ ഈ ഫിസിയോളജി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ റെക്കോർഡ് വളരെ ഈസി ആയിട്ട് കഴിയും കേട്ടോ, സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോട്ടണി റെക്കോർഡ് വരക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും വരികയാണ് വെച്ചാൽ ഞാൻ സമയം കിട്ടുമ്പോൾ വീഡിയോ ചാനലിലിടാം. പിന്നീട് ഈ പറഞ്ഞ പോലെ സെക്ഷൻ എടുക്കാനുള്ള ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ട്, ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇനി അല്ല പുതിയത് ഞാൻ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ഇടാം ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നന്നായിട്ട് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.